അത് സ്മെൽ ചെയ്തുകൊണ്ട് കിടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹി ഒബ്സർവ്ഡ് ദ ഫിഷ് ഇൻ ദ പോണ്ട് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഗാർഡൻ. എന്താണ് ഗാർഡനിലല്ല, ഒരു പോണ്ട് ഉണ്ട്, അതിലുള്ള ഫിഷിനൊക്കെ അവൻ ഒബ്സർവ് ചെയ്യും. ഹി ഓൾസോ ബാസ്കറ്റ് ഇൻ ദ ഓറഞ്ചറി വിത്ത് ഓറഞ്ചസ് ആൻഡ് ലൈംസ്. അതായത് അവൻ അവിടുന്ന് വെയിൽ കൊള്ളിക്കും ആ ഒരു ഓറഞ്ചിൻ്റെ ലേമിൻ്റെ ഒക്കെ ആ ഒരു ഗാർഡൻ്റെ അവിടുന്ന്. വി ഹാവ് എ ഗുഡ് ഗ്ലിംസ് ഓഫ് ഗ്രാൻഡ് മദർ. നല്ലൊരു കാഴ്ച, നല്ലൊരു ദൃശ്യം തന്നെ അവർക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവളുടെ ആ ഒരു കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുകളുണ്ടല്ലോ, അവൾ ഭയങ്കര റിലീജിയസ് ആണ്, എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും ബഹുമാനിക്കും, അവളുടെ ഫണറിഞ്ഞ് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജോണിൻ്റെ കാര്യം, ജോണ് ഭയങ്കര കെയറിങ്ങും ലവിങ്ങും ഒക്കെ ആയിരുന്നു. മദറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളും കൂടിയായിരുന്നു ജോണ്. പിന്നെ ലെയിം ഫൂട്ടഡ് ആയി. പിന്നെ നമ്മുടെ ഓദർ ആ ഒരു കൺസിഡറേഷൻ ഒന്നും കാണിച്ചില്ല, അതിനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹോണ്ട്നെസ്സൊക്കെ നമ്മളതിൽ കാണിക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിലവഡിൻ്റെ കാര്യം ഉണ്ടല്ലോ, ആലിസ് 7 ഇയർ പ്രേമിച്ചു, പിന്നെ ഭർത്തം വന്നിട്ട് മാരേജ് ചെയ്തു എന്നൊക്കെ പറയുന്ന ആ കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഈ 6th ക്വസ്റ്റ്യന്, ഡിസ്കസ് ദ എലമെൻ്റ് ഓഫ് പാത്തോസ് ഇൻ ഡ്രീം ചിൽഡ്രൻ. പാത്തോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശോകം, ഒരു കരുണരസം, അതായത് നമുക്ക് ഓവറായിട്ട് സാഡ്നെസ് ഒക്കെ വരുന്ന ആ ഒരു എലമെൻറ്റുകൾ ഈ ഒരു ഡ്രീം ചിൽഡ്രനിൽ ഉണ്ടോ എന്നാണ്. ഒരുപാടുണ്ടല്ലേ, ഇതിൽ പറയുന്നതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് തരുന്നതാണ്. ഒന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ ആ ഒരു കാര്യം, അവരുടെ ആ ഒരു ഡെത്ത്, അവർ ഭയങ്കര പയസ് ആൻഡ് ജനേഴ്സ് ലേഡിയാണ്, അവർക്ക് എല്ലാ സാംസ് ആൻഡ് ഗുഡ് പോർഷൻ ഓഫ് ദ ബൈബിളൊക്കെ അവർക്ക് അറിയായിരുന്നു, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര ലവബിളാണ്, എല്ലാവരും അവളെ അഡ്മയർ ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യും, ആ ഒരു ഗ്രേറ്റ് ഹൗസിൻ്റെ ഗുഡ് കെയർ അവളെടുത്തിരുന്നു എന്നൊക്കെ പറയുന്നത്. പിന്നെ നമുക്കുള്ളത് ജോൺ ബ്രദറിൻ്റെ, അവൻ്റെ ആ ഒരു ജോൺ ബ്രദറിൻ്റെ കാര്യമാണ്. പിന്നെ നമുക്ക് ആ ഒരു കാര്യമൊക്കെ വിവരിച്ച് ചെയ്ത കേട്ടോ, ജോൺ ബ്രദർ അവനിങ്ങനെ നല്ലപോലെ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇവൻ അങ്ങനെയൊന്നും അവനക്ക് ആ ഒരു കൺസിഡറേഷൻ, അവന് ലെയിം ഫൂട്ടഡ് ആയപ്പോൾ ഇവനവനെ തിരിഞ്ഞു നോക്കിയിട്ടില്ലേ നമ്മുടെ ഓദർ. അപ്പോൾ പിന്നീട് അത് അവൻ മരിച്ചതിന് ശേഷം ഇവന് ആദ്യമൊക്കെ അത് സില്ലിയായിരുന്നു, പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് അവനക്ക് ഭയങ്കരമായിട്ടുള്ള ഫീലിംഗ്, എക്സസീവ് ആയിട്ടുള്ള ഫീലിങ്സൊക്കെ അവന് വരുന്നത്, ആ സാഡ്നെസ്സൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം ഇത്. പിന്നെ അതും നമുക്കൊരു എന്താണ് സാഡ്നെസ് തരുന്നതല്ലേ. പിന്നെ അവൻ്റെ ലോസ് ലവ്, അതായത് അവന് ആലീസ് വിൻ്റേർട്ടനെ ഭയങ്കരമായിട്ട് 7 വർഷം പ്രണയിച്ചിരുന്നു, പിന്നീട് ഭർത്തം വന്നിട്ട് മാരേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആ ഒരു കാര്യം. പിന്നെ എന്താണ്, ഇപ്പോൾ അവന് മാരേജ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം അവനവൻ്റെ ലൈഫ് ഡിവോട്ട് ചെയ്തു ആർക്ക് വേണ്ടി, അവൻ്റെ സിസ്റ്റർ മേരിക്ക് വേണ്ടി. മാരി ഒരു ഇൻസെയിനാണ്, ഭ്രാന്തിയാണ്, അപ്പോൾ അവളെ നോക്കാൻ വേണ്ടിയിട്ട് അവന് മാരേജ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കും അവൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഡിസൈറുകളാണ്, അവന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ട് അവൻ കഥ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഫീലിങ്ങാണ് അവൻ അതിൽ അവൻ കാണിക്കുന്നത്. ശരിക്കും അവനങ്ങനെ എന്താ പറയുക മാരേജ് ചെയ്തിട്ടില്ല, കാരണം ഈ ഒരു സിസ്റ്ററെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങളും കൂടിയാണ് അവനിതിൽ കാണിക്കുന്നത് കേട്ടോ. 7th ക്വസ്റ്റ്യൻ, എക്സാമിൻ ഡ്രീം ചിൽഡ്രൻ എ റിവറി ആസ് എ സ്പൈസ്മെൻ ഓഫ് ഡ്രീം ലിറ്ററേച്ചർ. അതായത് ഈ ഡ്രീം ചിൽഡ്രൻ എ എന്ന ഒരു എസ്സേ സ്വപ്ന സാഹിത്യത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കാണിക്കുക, പരിശോധിക്കുക എന്നാണ്, എക്സാമിൻ ചെയ്യുക എന്നാണ്. അപ്പോൾ നമ്മുടെ ചാൾസ് ലാംബ് ഇവിടെ അദ്ദേഹത്തിൻ്റെ എസ്സേയിലെ ഒരു സ്റ്റോറി പോലെയാണ് ഡ്രീം ഇവിടെ വിവരിച്ചിട്ടുള്ളത്, നെറേറ്റ് ചെയ്തിട്ടുള്ളത്. ആരുടെയാണ് അവിടുത്തെ ഗ്രാൻഡ് മദറിൻ്റെ, ബ്രദറിൻ്റെ, അവൻ്റെ ബില്ലവഡിൻ്റെ ഒക്കെ കാര്യങ്ങൾ. പിന്നെ 2 ചിൽഡ്രൻ അലീസ് ആൻഡ് ജോൺ, അവർക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണ്. അത് ആ 2 ചിൽഡ്രനും എന്താണ് അവൻ്റെ ശരിക്കും ഇമാജിനേഷനാണ്, ശരിക്കും റിയലല്ല, പക്ഷെ നമുക്ക് ഫസ്റ്റ് അത് റിയലാണെന്ന് തോന്നും. ഹി ടോക്സ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ് ആൻഡ് യൂത്ത്ഫുൾ ഡേയ്സ് ആൻഡ് ലോസസ് ഹി ഹാസ് സഫേർഡ് ടു ദ ചിൽഡ്രൻ. അവനുണ്ടായ ലോസസുകളും അവൻ്റെ നോസ്റ്റാൾജിയ മെമ്മറീസുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അവൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഫീൽഡിൻ്റെ ആ ഒരു വലിയ ഗ്രേറ്റ് ഹൗസത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതാട്ടോ. പിന്നെ ബ്രദറിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഭയങ്കര ഹാൻഡ്സം ആയിരുന്നു, സ്പിരിറ്റഡ് യൂത്ത് ആയിരുന്നു, പക്ഷേ പിന്നീട് ഡൈ ചെയ്യുന്നുണ്ട്. അവനതിന് ഒരുപാട് എന്താ പറയുക ഒരുപാട് സങ്കടമുണ്ട്, അവസാനം അവൻ സങ്കടപ്പെടുന്നുണ്ട്, ആ കാര്യം വരെ എഴുതുക. പിന്നെ അലീസിൻ്റെ ആ ഒരു ലവ്, 7 ഇയേഴ്സുള്ള ആ ഒരു ലവ്, പിന്നീട് അവൻ ബർത്രമിന് മാരി ചെയ്യുന്ന അവള്, അതൊക്കെയാണ് കേട്ടോ. പിന്നെ ആ ഒരു എൻഡിൽ, ഡ്രീമിൻ്റെ എൻഡിൽ ഡിസപ്പിയർ ചെയ്യുകയാണ്, നത്തിങ്നെസ്സിലേക്ക് ഇവാപറേറ്റ് ചെയ്തിട്ട് പോവുകയാണ്.
അപ്പോൾ അവൾ അവനിങ്ങനെ എടുത്തിരുന്ന് നോക്കുമ്പോൾ അവൻ ആ ഡ്രീം എന്ന് ഉണരുമ്പോൾ അവൻ്റെ അടുത്ത് അവളുടെ അവൻ്റെ സിസ്റ്ററായിട്ടുള്ള മേരി ഇരിക്കുന്നുണ്ട് ആം ചെയറിൽ. മേരി എന്താണ്, ഒരു എന്താ പറയുക, ഇൻസെയിനാണ്, എന്ന് വെച്ചാൽ ഭ്രാന്തിയാണ്. അപ്പോൾ അവൻ്റെ ലൈഫ് അവന് അവൾക്ക് വേണ്ടി ഡിവോട്ട് ചെയ്തതാണ്, അവന് മാരേജ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവൻ്റെ ഒരു ഡിസയറും കൂടിയാണ് അതിൽ കാണിക്കുന്നത്. അതായത് അവനക്ക് ഫ്യൂച്ചറിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി ഇങ്ങനെ പറയും എന്നുള്ള ആ ഒരു ആഗ്രഹം കൂടി അതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടി എന്താണ്, ആ ഒരു എസ്സേയിലൂടെയാണ് അവൻ്റെ ഡ്രീം സ്റ്റോറി ആക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് എഴുതണം കേട്ടോ. ഇനി 8th ക്വസ്റ്റ്യൻ നോക്കുക. ജസ്റ്റിഫൈ ദ ടൈറ്റിൽ ഓഫ് ദ എസ്സേ ഡ്രീം ചിൽഡ്രൻ എ റിവറി. അതായത് നമ്മുടെ ഈ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് തന്നെ ഈ എ റിവറി ആണ് ഡ്രീം ചിൽഡ്രൻ എ റിവറി എന്നത് ഒരു ടൈറ്റിൽ ആണ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ ചാൾസ് ലാം ഇംപ്ലൈസ് ഡ്രീം എലമെൻറ്റ്, അതായത് റിവറി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡാഡ് ഡ്രീമിങ്ങിനെയാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. വെയറസ് ഡ്രീം ചിൽഡ്രൻ ആർ ദി ചിൽഡ്രൻ ഓഫ് ഡാഡ് ഡ്രീമിങ്. അതിലെ റിവറി എന്ന് പറഞ്ഞാൽ ഡാഡ് ഡ്രീമിങ് ആണ്. പക്ഷേ ഡ്രീം ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അതിൽ സ്വപ്നം കാണുന്ന ഡാഡ് ഡ്രീം ചെയ്യുന്ന ചിൽഡ്രനുകളാണ്. അപ്പോൾ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റിവറി, അതായത് ഡാഡ് ഡ്രീമിങ്ങിൻ്റെ ആ ഒരു സ്റ്റേറ്റിലെ ലാംബ് മീറ്റ്സ് വിത്ത് ടു ചിൽഡ്രൻ, അതായത് രണ്ട് കുട്ടികളെ ആ ഒരു ഡാഡ് ഡ്രീമിങ്ങിൻ്റെ സ്റ്റേറ്റിൽ ലാംബ് കാണുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സ്റ്റോറി കേൾക്കണം, നിങ്ങളുടെ അൻസെക്സ്റ്റേഴ്സിൻ്റെ അതായത് നിങ്ങളുടെ പൂർവികരുടെ സ്റ്റോറി ഞങ്ങൾക്ക് കേൾക്കണം. അപ്പോഴാണ് നമ്മുടെ ഓതർ ഈ ഒരു പാസ്റ്റിലുള്ള അക്കൗണ്ട് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നത്, ഗ്രാൻഡ് മദർ ഫീൽഡിനെ കുറിച്ചും ജോൺ ലാംബിനെ കുറിച്ചും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവിടെയുള്ള ആ ഒരു പ്ലേസിൽ ഗ്രേറ്റ് ഹൗസില്ലേ അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളും അലീസ് വിൻഡേട്ടനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. പിന്നെ അൽദോ ഇറ്റ് ഈസ് എ ഡ്രീം ദ എലമെൻറ്റ് ഓഫ് എ ഡ്രീം ഈസ് നെവർ ഗിവൻ പ്രീ ഡൊമിനൻസ് ഇൻ ദ എസ്സേ, ലാംബ്സ് മോഡ് ഓഫ് ടോക്കിംഗ് ഇസ് സോ നേച്ചുറൽ. നമുക്കത് നേച്ചുറൽ ലാസ്റ്റ് ആവുമ്പോൾ നമ്മളത് ഡ്രീമാണെന്ന് കരുതുന്നത് അല്ലേ. ഫസ്റ്റൊക്കെ നമ്മൾ റിയൽ പോലെ കേട്ടിരിക്കുമായിരുന്നു. അതന്നെയാണ് പറയുന്നത്, ദ എലമെൻറ്റ് ഓഫ് ഡ്രീം ഈസ് നെവർ ഗിവൻ പ്രീ ഡൊമിനൻസ് ഇൻ ദ എസ്സേ, ദ അറ്റ്മോസ്ഫിയർ ഓഫ് റിയാലിറ്റി ഈസ് സസ്റ്റെയിൻഡ് ത്രൂ ഔട്ട് ദ എസ്സേ. അതുമാത്രമല്ല, ഓൺലി നമ്മൾ എൻഡിൽ മാത്രമേ നമ്മൾ എന്താണ് സംഭവം അറിയുന്നുള്ളൂ. വി ആർ ടോൾഡ് ദാറ്റ് ദ ചിൽഡ്രൻ വെർ ഡ്രീം ചിൽഡ്രൻ ആൻഡ് ദ ഡിസപ്പിയേർഡ് ഇൻ ടു നത്തിങ്. അതുമാത്രമല്ല, നമ്മൾ കാണുന്നുണ്ട് അവൻ ആം ചെയറിൽ ഇരുന്നിട്ട് മേരിയുടെ അടുത്ത് ഇരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അതുവരെ എഴുതാം. അപ്പോൾ ഇത്രയാണ് പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ. ഇനി എസ്സേ ആണ്. അപ്പോൾ അതിലും നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ട്രേസ് ദ ഇവല്യൂഷൻ ഓഫ് ദ ഡ്രീം ഇൻ ചാൾസ് ലാം ഡ്രീം ചിൽഡ്രൻ എ റിവറി. അതായത് ഈ ഒരു എസ്സേയിൽ എങ്ങനെയാണ് സ്വപ്നം പുരോഗമിച്ചു വരുന്നത്, അതായത് അപ്പം നമ്മൾ ഫസ്റ്റ് തൊട്ടിട്ട് ഫസ്റ്റ് റിയലായിട്ട് പറഞ്ഞ് ആ കാര്യങ്ങൾ ഓരോരുത്തരുടെ കാര്യങ്ങളും എഴുതിയിട്ട് ലാസ്റ്റ് അത് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത് വരെ നമ്മൾ എഴുതണം, ഡിസപ്പിയർ ചെയ്ത് പോകുന്നത് വരെ നമ്മൾ എഴുതണം കേട്ടോ. മേരി സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് നിയർ, അതുവരെ എഴുതുക. അപ്പോൾ എന്തൊക്കെ എഴുതണ്ടി, സ്റ്റാർട്ട് വിത്ത് എന്ന് പറഞ്ഞിട്ട് ദ സ്റ്റോറി ഓഫ് ഹിസ് പാസ്റ്റ് ആണ് ടു ദ ടു ഡ്രീം ചിൽഡ്രൻ ആണ്. ചിൽഡ്രൻ സറൗണ്ടഡ് ഹിം ടു ഹിയർ ദ സ്റ്റോറീസ് അബൌട്ട് ദെയർ എൻസെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് മദറിൻ്റെ കാര്യം ഉണ്ടല്ലോ, പിന്നെ ആ ഗ്രേറ്റ് ഹൗസിലെ എല്ലാ കാര്യങ്ങളും എഴുതുക. നെക്സ്റ്റ് സ്റ്റാൻസ് നെക്സ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഗ്രേറ്റ് ഹൗസിനെ കുറിച്ചിട്ട് എഴുതുക, പിന്നെ ജോണിനെ കുറിച്ചിട്ട് എഴുതുക, ബിലവഡ് ലവറിനെ കുറിച്ചിട്ട് എഴുതുക, അതുപോലെ പിന്നെ അവസാനം അത് എന്താണ് ഡ്രീമാണ്, പിന്നീട് അവൻ്റെ അടുത്ത് അവൻ്റെ സിസ്റ്ററുള്ള മേരി ഇരിക്കുന്നുണ്ട് ആം ചെയറിൽ. അതുവരെ ഇതാട്ടോ, ഞാൻ ഓരോന്നും പറയുന്നില്ല, കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ചാൾസ് ലാംബ്സ് പ്രോസ് സ്റ്റൈൽ ആർ റിവീൽഡ് ഇൻ ഹിസ് എസ്സേ ഡ്രീം ചിൽഡ്രൻ എ റിവറിൽ. അതായത് ചാൾസ് ലാംബിൻ്റെ പ്രോസ് സ്റ്റൈൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ലാംബ് എങ്ങനെയാണ് ഡ്രീം ചിൽഡ്രൻ എ റിവറി എക്സിബിറ്റ്സ് ലാംബ് സ്ട്രെങ്ത് ആസ് എൻ എസ്സേയിസ്റ്റ്, എസ്സേയിസ്റ്റ് ആണ് എന്നുള്ളൊരു സ്ട്രെങ്ത് അതിൽ കാണിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഷോർട്ടാണ് ബട്ട് എഫക്റ്റീവ് ഇൻ റിവീലിംഗ് ഡിഫറെൻറ്റ് മൂഡ്സ്. ഒരുപാട് മൂഡ്സുകൾ നമുക്കത് വായിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ജോണിൻ്റെ ഡെത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട്. ഇറ്റ് സ്റ്റാർട്ട്സ് ഔട്ട് ആസ് എൻ റിയലിസ്റ്റിക് നോട്ട്, ആദ്യം ഒരു റിയലിസ്റ്റിക് ആയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡിലാണ് നമ്മളത് എന്താണ് ഡ്രീമാണ് എന്നറിയുന്നത്. ഇറ്റ് ഈസ് ദ പിക്ചർ ഓഫ് ദ ഫാമിലി ദറ്റ് ലാംബ് ലോങ്ങഡ്
but never actually had. ഇനി ഒരിക്കലും ഉണ്ടാവില്ല, പക്ഷെ അവന് ഉണ്ടായിരുന്നൊരു ഫാമിലീനെ ഒരു പിക്ചറാണ് അവൻ അവിടെ കാണിക്കുന്നത്. അവന് മാരി ചെയ്തിട്ടില്ല ഇനി ഒരിക്കലും, അതുകൊണ്ട് അവൻ അങ്ങനത്തെ ഒരു ഫാമിലി ഫ്യൂച്ചർ ഉണ്ടാവില്ല. അവൻ്റെ ലൈഫ് മൊത്തം മാരിക്ക് വേണ്ടി, സിസ്റ്ററിന് വേണ്ടിയിട്ട്, ഇൻസാനിറ്റി, ഇൻസെയിനായിട്ടുള്ള, ഭ്രാന്തിയായിട്ടുള്ള മാരിക്ക് വേണ്ടിയിട്ട് അവൻ ഡിവോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ യഥാർത്ഥവുമായിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു ഇതാണ് ഇതിൻ്റെ ഒരു അച്ചീവ്മെൻ്റ്. അതായത് ദ റിയൽ അച്ചീവ്മെൻ്റ് ഓഫ് ദിസ് പീസ് ലൈസ് ഇൻ ദ ബ്ലെൻഡിങ് ഓഫ് റിയാലിസം. ബ്ലെൻഡിങ് എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്ക ഓഫ് റിയാലിസം യഥാർത്ഥമായിട്ട്, ഓഫ് ഫാമിലി ലൈഫ് ആൻഡ് നൊസ്റ്റാൾജിയ ഫോർ ദ പാസ്റ്റ്. പണ്ട് കാലത്ത് ആ ഒരു ഫാമിലി ലൈഫും അവൻ്റെ നൊസ്റ്റാൾജിയും ഒക്കെ. അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ആ മെമ്മറിയിൽ? അവൻ്റെ ലവ് ഫോർ അലീസ് വിൻറ്റേർട്ടൺ, പിന്നെ ലേറ്റർ ബർത്രമിനെ മാരേജ് ചെയ്യുന്നത്, പിന്നെ അവൻ്റെ ചാൾസ് ജോൺ ലാംബിൻ്റെ എൽഡർ ബ്രദർ ആയിട്ടുള്ള ജോൺ ലാംബിൻ്റെ ആ ഒരു പിക്ചറുണ്ട്. അതുപോലെ അവൻ്റെ ഗ്രാൻഡ്മ, ഓക്കെ, അത് അവൻ്റെ ഗ്രേറ്റ് ഹൗസിലുള്ള ഒരു സംഭവങ്ങളൊക്കെ അതിലേതാ. പിന്നെ ദ ടു ചിൽഡ്രൻ ദംസെൽഫ് റിവീൽ ദാറ്റ് ദേ ആർ ഡ്രീം ചിൽഡ്രൻ, ദ പ്രൊഡക്റ്റ് ഓഫ് വിഷ്ഫുൾ തിങ്കിങ് ബിഫോർ ദ ഡ്രീമർ വേക്കപ്സ്. ദേ സേ വി ആർ നോട്ട് ഓഫ് അലീസ് നോർ ഓഫ് ദി നോർ വി ആർ ചിൽഡ്രൻ അറ്റ് ഓൾ, വി ആർ നത്തിങ് ലെസ് ദാൻ നത്തിങ് ആൻഡ് ഡ്രീംസ്. അതായത് അവന് ഉണരുന്നതിന് മുമ്പ് തന്നെ, അവന് ആ ഒരു ഡ്രീമിലായിരിക്കുമ്പോൾ തന്നെ ആ ചിൽഡ്രൻസുകൾ അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഞങ്ങൾ ശരിക്കും അലിസല്ല, അതുപോലെ ഞങ്ങളൊന്നുമല്ല, ഞങ്ങൾ ചിൽഡ്രൻസ് ഒന്നുമല്ല, ഞങ്ങൾ ഡ്രീംസുകളാണ് എന്ന് പറഞ്ഞിട്ട് അവരെന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതാണ് പറയുന്നത്. പിന്നെ ദ സ്റ്റൈൽ ഓഫ് ദ എസ്സേ ഈസ് ഹൈലി പേഴ്സണലാണ് അല്ലേ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളൊക്കെയാണ് പറയുന്നത്. ദ ലാംഗ്വേജ് യൂസ്ഡ് ഈസ് സിമ്പിളാണ്, അതുകൊണ്ട് തന്നെയാണ് അത് പ്രോസുമായിട്ട് കണക്ട് ചെയ്യുന്നത്, സിമ്പിൾ ലാംഗ്വേജ് ആണല്ലോ. ദ എസ്സേ കൺജ്യൂസ് അപ്പ് ഹ്യൂമർ ആൻഡ് ഓൾസോ പാത്തോസ്. ഹ്യൂമറും ഉണ്ട് ഒരുപാട്, പാത്തോസ് പറഞ്ഞാൽ വളരെ സങ്കടമായിട്ടുള്ള സംഭവങ്ങളും അതിലുണ്ട്. ആൻഡ് വിവിഡ് ഇമേജറീസ് ഒരുപാട് അല്ലേ, ആ ഒരു ഗ്രേറ്റ് ഹൗസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെയും യൂ ട്രീസ് ഒക്കെ പറയുമ്പോൾ ഇമേജറീസ് ആണ്. കമ്പയറിങ് ദ ഓൾഡ് തിങ്സ് ഫ്രം ദ ഗ്രേറ്റ് ഹൗസ് സ്റ്റോർഡ് ഇൻ ദ ന്യൂ ആൻഡ് ഫേഷനബിൾ മെൻഷൻ ഓഫ് ദ ഓണർ കമ്പയർ ടു ദ റിമെയിൻസ് ഓഫ് ആൻ ഓൾഡ് ടോം സ്റ്റോർഡ് ഇൻ ദ ഗോൾഡ് പെയിൻറ്റഡ് ഡ്രോയിങ് റൂംസ് ഓഫ് എ റിച്ച് റെഡ് ലേഡി. അതായത് ആ ഒരു ഗ്രേറ്റ് ഹൗസിലുള്ള പഴയ സാധനങ്ങളൊക്കെ അതിലെ ഓണർ വന്നിട്ട് പുതിയ അദ്ദേഹത്തിൻ്റെ മെൻഷനിലോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിക്കും ഒരു റിച്ച് ലേഡി ഒരു ഗോൾഡൻ ഡ്രോയിങ് റൂമിലൊക്കെ ഇരുന്നിട്ട് അവിടെ ഓൾഡ് ടോംബ്, അതായത് ശവകുടീര സാധനങ്ങളൊക്കെ, ശവത്തിൻ്റെ സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചാൽ എങ്ങനെയാണ് എന്ന് പറയുന്നത് പോലെയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പിക്ചർ നമുക്ക് കാണിച്ചു തരാണ്. ദ റൈറ്റിംഗ് എക്സിബിറ്റ്സ് ടു മേജർ കൺസേൺ ഓഫ് ദ റൊമാൻറ്റിക് ഏജ്. അതായത് നമുക്ക് റൈറ്റർ രണ്ട് മേജർ കാര്യങ്ങളാണ് എക്സിബിറ്റ് കാണിച്ചിരുന്നത്. ഒന്ന് ഫാസിനേഷൻ വിത്ത് ദ പാസ്റ്റ് ആൻഡ് ഓൾസോ വിത്ത് ദ സൂപ്പർ നേച്ചുറൽ. ഒന്ന് ഒരു മോഹം, ഫാസിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോഹമാണ്, ദ പാസ്റ്റ്, പാസ്റ്റിനോടുള്ള ഒരു ആകർഷണം, മോഹം എന്നൊക്കെ പറയാം. പിന്നെ സൂപ്പർ നേച്ചുറൽ. അപ്പോൾ സൂപ്പർ നേച്ചുറലുള്ളത് ഇൻഫെൻറ്റുകൾ, രണ്ട് ഇൻഫെൻറ്റുകൾ കോണി ഇറങ്ങുന്നതും കയറുന്നതും മുത്തശ്ശി കാണുന്നുണ്ട് എന്ന് പറയുന്നത് അതൊരു സൂപ്പർ നേച്ചുറലാണ്. അതായത് നമ്മൾ നമുക്കില്ലാന്ന് വിചാരിക്കുന്ന സംഭവങ്ങളാണ് അതൊക്കെ. ഓക്കെ, പിന്നെ ലാംബ് വാസ് സെർട്ടൻലി കീൻലി ഇൻട്രസ്റ്റഡ് ഇൻ ദ പാസ്റ്റ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫാമിലി, എസ്പെഷ്യലി ഗ്രാൻഡ് മദർ ഫീൽഡ് ആൻഡ് ഹിസ് ബ്രദർ ജോണ്. പിന്നെ സൂപ്പർ നേച്ചുറൽ ക്യാൻ ബി സീൻ ഇൻ ദ അപ്പാരിഷൻ, അപ്പാരിഷൻ എന്ന് പറഞ്ഞാൽ തോന്നൽ, ഓഫ് ദ ടു ഇൻഫൻസ് ക്ലൈംബിങ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർകേസസ് ഓഫ് ദ ഗ്രേറ്റ് ഹൗസ് വെർ ഗ്രാൻഡ് മദർ ഫീൽഡ് ലിവഡ്. ദ സ്റ്റൈലിസ് ഓഫ് ഫൈൻ ആൻഡ് ദാറ്റ് ദ എൻറ്റയർ എസ്സേ ഈസ് ലൈക്ക് എ ഫൈൻ ലിറിക് പോയം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. 30 മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതന്നെ ഞാൻ ഷോർട്ടാക്കി ഇങ്ങനെ പറഞ്ഞാണ്. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, നമുക്കറിയുന്ന ആ കാര്യങ്ങൾ തന്നെ. ആ മെയിൻലി പഠിക്കേണ്ടത് നമ്മുടെ ആ ഒരു ഗ്രാൻഡ് മദറിൻ്റെ കാര്യം, ഗ്രേറ്റ് ഹൗസിലുള്ള കാര്യം, പിന്നെ ബ്രദർ ജോണിൻ്റെ കാര്യം, അതുപോലെ അവൻ്റെ ബിലവഡിൻ്റെ കാര്യം. ഈ മൂന്ന് കാര്യം പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്റർ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ആ ഒരു പ്രോസ്, അത് പ്രോസ് സ്റ്റൈലിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാക്കി സിമ്പിളാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു.